രാസപദാർത്ഥം ഉപയോഗിച്ച് തെങ്ങുകൾ നശിപ്പിച്ചതായി പരാതി. കാലാമ്പൂർ പുത്തൻപുരയിൽ രാജമ്മ ബേബിയാണ് തന്റെ ആകെയുള്ള 9 സെന്റ് സ്ഥലത്തെ 6 തെങ്ങുകൾ നശിപ്പിച്ചെന്ന പരാതിയുമായി പോത്താനിക്കാട് പോലീസിന് പരാതി നൽകിയത്. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന രാജമ്മ 10 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് തെങ്ങുകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തെങ്ങുകളുടെ പല ഭാഗങ്ങളിലായി വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയ പോലുള്ള ഭാഗത്ത് രാസപദാർത്ഥം നിറച്ചിരിക്കുന്നതായാണ് പരാതി. ഒരെണ്ണല്ല, എല്ലാത്തിനും ഉണ്ടോ? എല്ലാം കാണിച്ചുതരാം. ഒരു തെങ്ങിനാർന്നെങ്കിൽ ഞാൻ ഇതിന് പോവൂല. 6 തെങ്ങുണ്ട്, 6 തെങ്ങിനുണ്ട്. ഞാൻ ഈ ജൂൺ മാസം അവസാനം ഒരു 10 ദിവസം മൂവാറ്റുപുഴ MCS ഹോസ്പിറ്റലിൽ പനിയായിട്ട് അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഈ തെങ്ങിൽ ഈ വെട്ടിയ പാടുകൾ കാണുന്നു. അപ്പോൾ കുറേ ദിവസം വെയിലായതുകൊണ്ട് ഈ പാടുകളെല്ലാം തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ഇത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവിടെ എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞ് ചാടും. ആ ഭാഗം ഉണങ്ങിയിട്ട് എല്ലാ തെങ്ങും കളഞ്ഞേക്കുക. ഒരു തെങ്ങോ രണ്ട് തെങ്ങോ അല്ല, എല്ലാം കളഞ്ഞു. 6 തെങ്ങ് ഞാൻ 10 വർഷക്കാലം വെള്ളം കോരി നനച്ച് അതിൽ കായ്ഫലമായപ്പോഴാണ് അത് നശിപ്പിച്ചേക്കണത്. ഇതേ തുടർന്ന് തെങ്ങുകൾ ഉണങ്ങുന്ന സ്ഥിതിയിലാണ്. 5 വർഷം മുൻപ് 2 പ്ലാവ്, നെല്ലി, ആത്ത എന്നിവയും രാസവസ്തു ഉപയോഗത്തിലൂടെ സമാനമായ രീതിയിൽ നശിച്ചതായി രാജമ്മ പറയുന്നു. ഇക്കാര്യം ആയവന കൃഷി ഓഫീസറെ അറിയിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കൃഷി ഓഫീസറുടെ റിപ്പോർട്ടില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന നിലപാടിലാണ് പോലീസ്. ഇതിനു മുൻപ് 1-6 വർഷം മുമ്പ് എൻ്റെ പറമ്പിലെ പുരയിടത്തിൽ നിന്ന് ആ വടക്കു വശത്ത് നിന്ന് 2 പ്ലാവും 1 ആത്തമരവും ഇതുപോലെ ഉണക്കിക്കളഞ്ഞു. ഉണക്കിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പ്ലാവ് വാങ്ങിച്ചു വെച്ചതാണല്ലോ, അതുകൊണ്ട് പോയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച് ഞാനൊന്നും നോക്കിയില്ല. അത് കഴിഞ്ഞ് ഈ മരങ്ങളെല്ലാം തുടരെ 1 മാസം 1 മാസം ഇടപെട്ട് ഉണങ്ങണ കണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് കൃഷി ഓഫീസിൽ പോയി. അന്നിരുന്ന കൃഷി ഓഫീസറെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് കൃഷി ഓഫീസറെ പോയി കണ്ട് സാറിനോട് വരാൻ പറഞ്ഞു. സാറ് വന്ന് ഇത് കണ്ടിട്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇതൊരു രോഗമാണെന്ന് പറഞ്ഞു. എന്നാൽ ആ രോഗം എന്താണെന്ന് സാർ എനിക്ക് എഴുതി ലെറ്റർ പാടി താട്ടെ, ഞാൻ ആ രോഗത്തിന് ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അത് ഞാൻ അടുത്ത ദിവസം എഴുതി തരാം, ഇപ്പോൾ ഈ മരുന്ന് കൊണ്ടുപോയി തയ്ക്കാൻ പറഞ്ഞു, കുറച്ച് മരുന്നിന് എഴുതി തന്നു. സാർ ഇത് രാസപരിശോധനയ്ക്ക് അയക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരില്ല. എന്ത് ചെയ്താൽ സാറ് തരില്ല? ഞാൻ 2-ാം തീയതി മുതൽ 13-ാം തീയതി വരെ കൃഷി ഓഫീസിൽ കയറി ഇറങ്ങി. അങ്ങനെ ഞാനത് ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസുകാർ ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പരാതി അവർ സ്വീകരിച്ചു. ഇവിടെ വന്നു ഒന്ന് നോക്കിയിട്ട് പോയിട്ട് അവർ ഇതുവരെ ഒന്നും ചെയ്തില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചു, സാറേ എന്തായി എൻ്റെ പരാതി, അത് FIR രജിസ്റ്റർ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, കാരണം കൃഷി ഓഫീസർ അവർക്ക് മതിയായ രേഖ കൊടുക്കണം, അവർക്ക് FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണമെന്നാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എനിക്ക് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോലീസുകാരും ആ നിലപാട് സ്വീകരിച്ച് നിൽക്കുക. പറമ്പിലെ മുഴുവൻ തെങ്ങുകളും നശിപ്പിച്ചവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനിരിക്കുകയാണ് രാജമ്മ. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.